നമ്മൾ ചില കാര്യങ്ങളൊക്കെ കേട്ടാൽ ചിരിച്ച് മണ്ണ് കപ്പിപ്പോവും, ചില കാര്യങ്ങൾ കേട്ടാൽ കരഞ്ഞു പോവും. ഇതിപ്പോൾ രാവിലെ ചിരിക്കാതിരിക്കാൻ ഒരു തരവുമില്ലാത്ത വാർത്തകളാണ് രാവിലെ പുറത്തു വരുന്നത്. ഒന്നുമില്ല, അച്ചടക്കത്തിന് നിരക്കാത്ത പ്രവർത്തനങ്ങൾ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളെ മുന്നോട്ട് നയിക്കില്ല. മുഖ്യമന്ത്രി പിണറായി വിജയൻ്റെ ഒരു പ്രസ്താവനയാണ്. നമ്മളെങ്ങനെ ചിരിക്കാതിരിക്കും ഇത് കേട്ട് കഴിഞ്ഞാൽ? പെട്ടെന്ന് യൂണിവേഴ്സിറ്റി കോളേജാണ് മനസ്സിലേക്ക് കടന്നു വന്നത്. പ്രളയാനന്തര കേരള പുനർനിർമ്മാണത്തിൻ്റെ ഭാഗമായി ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് നടത്തിയ ചീഫ് മിനിസ്റ്റേഴ്സ് സ്റ്റുഡൻസ് ലീഡേഴ്സ് കോൺക്ലേവിൽ സംസാരിക്കുകയായിരുന്നു മുഖ്യമന്ത്രി പിണറായി വിജയൻ. അതായത് കുറേ SFI നേതാക്കൾ, യൂണിയൻ ചെയർമാൻമാരും ജനറൽ സെക്രട്ടറിമാരും യൂണിവേഴ്സിറ്റി യൂണിയൻ കൗൺസിലർമാരുമൊക്കെയാണ് അതിൽ പങ്കെടുത്തത്. അതിൽ മുഖ്യമന്ത്രി അടിച്ച ഡയലോഗാണിത്. അച്ചടക്കരഹിതമായി പ്രവർത്തിക്കുന്ന വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ, ഈ സ്റ്റുഡൻസ് ഫെഡറേഷൻ ഓഫ് ഇന്ത്യ എന്ന വിദ്യാഭ്യാസ പ്രസ്ഥാനം അല്ലെങ്കിൽ വിദ്യാർത്ഥി പ്രസ്ഥാനം ഉള്ളിടത്ത് എങ്ങനെ അച്ചടക്കമുണ്ടാകും? പ്രിയപ്പെട്ട മുഖ്യമന്ത്രി, ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി, അങ്ങയുടെ സംഘടനയിൽപ്പെട്ട ഈ വിദ്യാർത്ഥികളെയും ഈ വിദ്യാർത്ഥി നേതാക്കളെയും ഒന്ന് അടങ്ങിയിരിക്കാൻ പറഞ്ഞാൽ താങ്കൾ ഈ പറഞ്ഞ അച്ചടക്കമൊക്കെ താനേ വന്നുകൊള്ളും. തിരുവനന്തപുരം യൂണിവേഴ്സിറ്റി കോളേജിൽ SFIയുടെ തേർവാഴ്ചയും SFIയുടെ ഗുണ്ടായുസവുമാണ് നടക്കുന്നത് എന്നുള്ള കാര്യം ഒരു രഹസ്യമല്ല, പരസ്യം തന്നെയാണ്, എല്ലാവർക്കും അറിയാം. SFIക്കാർ അവിടെ ഭരിക്കുന്നു. നമ്മൾ കഴിഞ്ഞ ദിവസം തന്നെ അവിടെ മെൻസ് ഹോസ്റ്റലിൽ 12 വർഷമായി താമസിക്കുന്ന SFI നേതാവ് മഹേഷ് കുമാറിനെ കുറിച്ചൊക്കെ നമ്മൾ വാർത്ത നൽകിയിരുന്നു. അപ്പോൾ ഇങ്ങനെ നിരവധി കലാലയങ്ങളുണ്ട്. തലശ്ശേരി ബ്രണ്ണൻ കോളേജ്, അതുപോലെ കോട്ടയം ഗവൺമെൻറ് പോളിടെക്നിക് കോളേജ്, അങ്ങനെ SFIയുടെ തേർവാഴ്ച മാത്രം അരങ്ങേറുന്ന, അവിടെ എല്ലാ പ്രശ്നങ്ങൾക്കും മുൻകൈയെടുത്ത് മുന്നിൽ നടക്കുന്ന SFI എന്ന വിദ്യാർത്ഥി പ്രസ്ഥാനം ഉള്ള കോളേജുകളാണ് നിരവധി അനവധി കോളേജുകൾ വിവിധ സർവകലാശാലകളുടെ കീഴിൽ പ്രവർത്തിക്കുന്നത്. ഈ കോളേജുകളെയൊക്കെ ഒന്ന് ശരിയാക്കുകയാണെങ്കിൽ താങ്കൾ ഈ പറഞ്ഞ അച്ചടക്കമൊക്കെ താനേ വന്നുകൊള്ളും. എന്നിട്ടാണ് ഇവിടെ നിന്ന് വീമ്പിളക്കുന്നത്, അച്ചടക്കരാഹിത്യം പുലർത്തുന്ന കലാലയങ്ങൾ മുൻപോട്ട് പോകില്ല, മുൻപോട്ട് വരാനാകില്ല, നല്ല രീതിയിൽ പ്രവർത്തിക്കില്ല എന്നൊക്കെ. ഇത്തരത്തിൽ പറയാൻ താങ്കൾക്ക് എന്ത് ധാർമ്മികമായ അവകാശമാണുള്ളത്? ശരിയാണ്, താങ്കൾ കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയാണ്, താങ്കളുടെ പാർട്ടിയിൽപ്പെട്ട, പക്ഷേ പാർട്ടിയാണ് എല്ലാത്തിനും മീതെ പാർട്ടിയാണ് എന്ന് പറഞ്ഞ് നടക്കുന്ന ഒരു കൂട്ടം സഖാക്കളുടെ കൂടെ മുഖ്യമന്ത്രിയാണല്ലോ താങ്കൾ. താങ്കൾ ദയവായി ഈ സഖാക്കളെ, ഈ കുട്ടി സഖാക്കളെയും ഒന്ന് ഉപദേശിച്ച് നേരെയാക്കുക. അവർ നന്നാവട്ടെ, അവർ പഠിക്കാൻ വരട്ടെ. SFIയുടെ മുദ്രാവാക്യം എന്ന് പറയുന്നത് പഠിക്കുക, പോരാടുക എന്നുള്ളതാണ്. ഈ പോരാട്ടം മാത്രമേ ഇവിടെ നടക്കുന്നുള്ളൂ, അതും മറ്റുള്ളവരുടെ, മറ്റ് വിദ്യാർത്ഥി പ്രസ്ഥാനങ്ങളുടെയും അധ്യാപകരുടെയും അടക്കം നെഞ്ചത്ത് കയറിയിട്ട്. ഇവിടെ അധ്യാപകർക്ക് ശവക്കുഴി ഒരുക്കുകയും അധ്യാപികയുടെ കസേര കത്തിക്കുകയും ചെയ്ത വിദ്യാർത്ഥി നേതാക്കളുടെ സമുന്നതനായ നേതാവാണ് മുഖ്യമന്ത്രി. അദ്ദേഹമാണിത് പറയുന്നത്. ആദ്യം അവനവൻ്റെ കണ്ണിലെ കോലെടുത്തിട്ട് മറ്റുള്ളവരുടെ കണ്ണിലെ കരടെടുക്കാൻ പോയാൽ പോരെ. ഇവിടെ വിദ്യാഭ്യാസ മേഖലയിലൊക്കെ ഒന്നാം സ്ഥാനത്താണെന്ന് പറയുന്നു. ഇവിടെ പിഞ്ചു കുട്ടികളെ പാമ്പ് കടിച്ചു കൊല്ലുന്നു. ഇവിടെ സ്കൂളുകളിൽ അടിസ്ഥാന സൗകര്യങ്ങളില്ല. ഇവിടെ കലാലയങ്ങളിലും വിദ്യാലയങ്ങളിലും വേണ്ട രീതിയിൽ പഠനം നടക്കുന്നില്ല. അധ്യാപകരെ, യോഗ്യതയില്ലാത്ത അധ്യാപകരെ അവിടെയും ഇവിടെയും തിരികെ കയറ്റുന്നു. വിദ്യാഭ്യാസ മേഖല പൊളിച്ചെടുക്കുന്നു. ഈ ഉന്നത വിദ്യാഭ്യാസ മേഖല പൊളിച്ചെടുക്കാൻ മുഖ്യമന്ത്രിക്ക് KT ജലീൽ മന്ത്രി കൂടി കൂട്ടുണ്ട് കേട്ടോ, ഒറ്റയ്ക്കല്ല. പാവം രവീന്ദ്രനാഥ് മാഷിനെ ഒരു സൈഡിൽ നിർത്തിയിട്ടിപ്പോൾ ജലീലും മുഖ്യമന്ത്രിയും കൂടിയാണ് വിദ്യാഭ്യാസ രംഗം ഭരിക്കുന്നത് എന്നാണ് അറിയാൻ കഴിയുന്നത്. ഏതായാലും കലാലയങ്ങളിൽ അച്ചടക്കമൊക്കെ താനേ വന്നുകൊള്ളും. ഈ SFI കുട്ടികളെ, കുട്ടി സഖാക്കന്മാരെ ഒന്ന് നിയന്ത്രിച്ചാൽ വളരെ നന്നായിരുന്നു. ഒപ്പം തന്നെ ഇടതുപക്ഷ യൂണിയനിൽപ്പെട്ട അധ്യാപകരുടെ സംഘടനാ പ്രവർത്തനവും ഒക്കെ കലാലയങ്ങളിൽ നടക്കുന്നുണ്ട്. ഗവൺമെൻറ് കോളേജിൽ അധ്യാപകർ വരുന്നത് യൂണിയൻ പ്രവർത്തനം നടത്താനും ചായ കുടിക്കാനും ബീഡി വലിക്കാനും മാത്രമാണ്, അല്ലാതെ പഠിപ്പിക്കാനൊന്നുമാണെന്ന് നമുക്ക് തോന്നുന്നില്ല. അപ്പോൾ അവർക്ക് കൂട്ട് ഈ കുട്ടിസഖാക്കന്മാരും കുട്ടിസഖാക്കന്മാർക്ക് എല്ലാ ഒത്താശയും ചെയ്തു കൊടുത്തുകൊണ്ട് ഈ അധ്യാപക സംഘടനാ നേതാക്കളും. അപ്പോൾ ഇതൊക്കെ ഒന്ന് മാറ്റിവെച്ചിട്ട് ദയവായിട്ട് വിദ്യാഭ്യാസത്തിൻ്റെ മേന്മ കൂടി കുട്ടികൾക്കും കുട്ടിസഖാക്കന്മാർക്കും ഒന്ന് പറഞ്ഞു കൊടുത്താൽ നന്നായിരുന്നു. അച്ചടക്കമൊക്കെ താനേ വന്നുകൊള്ളും. അച്ചടക്കരാഹിത്യമാണ് ഒരു കലാലയത്തെ പിറകോട്ട് നയിക്കുന്നത് എന്നുള്ള കാര്യം താങ്കൾക്ക് മനസ്സിലായല്ലോ. പക്ഷേ ഇത് സഖാക്കന്മാർക്കും നേതാക്കന്മാർക്കും SFIക്കാർക്കും ഒന്ന് നന്നായി പറഞ്ഞുകൊടുത്ത് അവരെ അതൊന്ന് ചെയ്യിപ്പിച്ചാൽ വളരെ നന്നായിരുന്നു. നമ്മുടെ വിദ്യാഭ്യാസ മേഖല എങ്ങനെയെങ്കിലും ഒന്ന് രക്ഷപ്പെട്ടോട്ടെ. വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്.